ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ന്യൂ ഇയർ മേക്കപ്പ് വീഡിയോ ആണ്. സിമ്പിളാണ്, ഒത്തിരി എന്താ പറയുക എടുത്തു കാണിക്കാതെ കണ്ണൊക്കെ ഭയങ്കര ന്യൂഡാക്കി, എന്നാൽ അതിനൊരു കളർ കൊടുത്ത് ലിപ്സ് കുറച്ച് ഡാർക്കാക്കി. കാരണം നൈറ്റ് ആയിരിക്കുമല്ലോ പാർട്ടി, സോ മാക്സിമം നമുക്ക് ലിപ്സ് ഡാർക്കാക്കാം. റെഡ് കളേഴ്സൊക്കെ നൈറ്റ് പാർട്ടി അല്ലെങ്കിൽ നൈറ്റ് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ ഒത്തിരി നല്ലതാണ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഒരു ഹാപ്പി 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 ന്യൂ ഇയർ. നമുക്ക് നമ്മുടെ ഫാമിലിയിലെല്ലാവർക്കും അടുത്ത ഈ ഒരു വർഷം നന്നായിട്ട് തന്നെ പോയത്, അടുത്ത വർഷം ഇതേപോലെ തന്നെ ഇതിലും സന്തോഷത്തോടു കൂടി പോവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസറാണ് ലോറിയൽ പാരീസിൻ്റെ ഹൈഡ്ര ഫ്രഷ് ജീനിയസ്. അടിപൊളിയാണ്. അതൊരു ജെൽ കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് ഞാൻ പ്രൈമറൊന്നും യൂസ് ചെയ്യുന്നില്ല, ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് നേരം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനല്ല, 3 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും നല്ലൊരു ഫേസ് നല്ല ബ്രൈറ്റ് ആവുന്നുണ്ട് കേട്ടോ. കുറച്ച് കോസ്റ്റ്ലിയാണ്, ബട്ട് സംഭവം കിടുവാണ് കേട്ടോ. നമുക്ക് എവിടേക്കെങ്കിലും പുറത്തൊക്കെ ഒരു ഫംഗ്ഷൻ അതുപോലെ പോകുമ്പോൾ ഇത് യൂസ് ചെയ്യാം. അടുത്ത ലിപ് ബാമാണ്. ഇത് മാർക്സ് ആൻഡ് സ്പെൻസർ ഇല്ലേ, അവരുടെ ലിപ് ബാമാണ്. കുറച്ച് ഇതും കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ സംഭവം സൂപ്പറാണ്. നല്ല സ്മെല്ലൊക്കെയാണ്, നല്ല റിസൾട്ട് തരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ലാക്മേയുടെ അബ്സലൂട്ട് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ബിൽഡബിൾ കവറേജുള്ളൊരു ഫൗണ്ടേഷനാണ്, ബട്ട് ഞാൻ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അത് പിന്നെ ഞാനിതിൽ കൺസീലറൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് തന്നെ നല്ല അത്യാവശ്യം നല്ലൊരു, ഞാൻ പറഞ്ഞില്ല കവറേജ് കുഴപ്പമില്ല. ഒത്തിരി ഡാർക്കായിട്ടുള്ള ഇതൊക്കെ ആണെങ്കിൽ പാടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കൺസീലർ യൂസ് ചെയ്യണം. ഞാൻ എന്തായാലും കൺസീലർ യൂസ് ചെയ്തില്ല. നന്നായി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മിസ് ക്ലെയറിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയും. ഇതും അതേ നൈക്കയുടെ ഒരു പാലറ്റ് ഉണ്ട്, അതും അടിപൊളിയാട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കണം നമ്മൾ, അല്ലെങ്കിൽ അതങ്ങനെ ആ ലൈൻ വരച്ചൊക്കെ അങ്ങനെ കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റാണ്. അപ്പോൾ ഞാൻ കണ്ണ് ഫുൾ ഒരു ഓറഞ്ച് ഷെയ്ഡാണ്, അതിലൊരു ഓറഞ്ച് കളറുണ്ട്. ഫുൾ ക്രീസും ലിഡും എല്ലാം ഞാൻ അത് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് എന്താ പറയുക അപ്ലൈ ചെയ്യാണ് കേട്ടോ. നമുക്കിങ്ങനെ കാണുമ്പോൾ കൂടുതൽ തോന്നിയെങ്കിലും ഏതൊരു മേക്കപ്പ് തുടക്കത്തിൽ നമുക്ക് അങ്ങനെ തോന്നും. ഒരു കുറച്ച് നേരം കഴിയും തോറും നമ്മുടെ സ്കിന്നുമായിട്ട് നന്നായിട്ട് അഡാപ്റ്റ് ആയിട്ടുണ്ടാവും, കറക്റ്റായിരിക്കും. അപ്പോൾ ഞാൻ അതേ കളർ തന്നെയാണ് ലോവർ ലിഡിലും കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലൊരു വൈറ്റ് കളറുണ്ട്, ഒരു ക്രീം കളർ, അത് വെച്ച് ബ്രോ ബോൺ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വേറെ ഷെയ്ഡൊന്നും ഗ്ലിറ്ററി ഷിമ്മറി ഷെയ്ഡൊന്നും കൊടുക്കുന്നില്ല. പിന്നെ അതിൽ തന്നെ ഒരു ഷിമ്മറി ഷെയ്ഡ് വെച്ച് ഞാൻ ലിഡിൻ്റെ നടുവിൽ മാത്രം ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കണ്ണിന് കുറച്ചൊരു വലിപ്പം തോന്നാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ നമ്മുടെ മെയ്ബിലിൻ്റെ ലാഷ് സെൻസേഷണലിൻ്റെ മസ്കാര വെച്ച് നന്നായിട്ടൊന്ന് കേളിയാണ് ഐ ലാഷ്, ലോവർ ലാഷും അതെ അപ്പർ ലാഷും അതെ കേട്ടോ. അത് നല്ലൊരു നാച്ചുറൽ ലുക്കാണ് ശരിക്കും പറഞ്ഞാൽ തരുന്നത്, പക്ഷെ നല്ല തിക്നെസ്സും തരും. പിന്നെ മുഖം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മേക്കപ്പ് ഫുള്ളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സോറി ഫൗണ്ടേഷൻ സെറ്റ് ആവാൻ വേണ്ടി ലാക്മേ അബ്സലൂട്ടിൻ്റെ പെർഫെക്റ്റ് റേഡിയൻസ് ഇല്ലേ, അതിൻ്റെ ഒരു കോമ്പാക്ട് പൗഡർ വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ളൊരു കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് എല്ലാത്തിൻ്റെയും. അത് കഴിഞ്ഞിട്ട് ഞാൻ കോൺടോർ ചെയ്യാൻ വേണ്ടിയിട്ട് LA Girl Pro Concealൻ്റെ ഒരു ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. സോ നോസ് നന്നായിട്ട് കോൺടോർ ചെയ്യുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ LA Girlൻ്റെ. അങ്ങനെ നമുക്ക് ചെയ്തു അങ്ങനെ ഇട്ടും തോന്നില്ല, അങ്ങനെ അത്ര ഹെവി ഒന്നുമില്ല, ഭയങ്കര ലൈറ്റായിട്ടുള്ള ലിക്വിഡ് പോലെയാണ്, ഒരു ക്രീമാണ്. എന്നിട്ട് അതേപോലെ തന്നെ ഞാൻ ചീക്ക് ബോണും ലോവർ ബോണും അതേപോലെ തന്നെ ഫോർഹെഡ്, ടെമ്പിൾ ഈ ഭാഗം എല്ലാം ഞാനൊന്ന് കോൺടോർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സോ ടെമ്പിളെല്ലാം എനിക്ക് കുറച്ചിങ്ങനെ ബാക്കിലോട്ട് കുറച്ചിങ്ങനത്തെ ഒരു കുറച്ചൊരു റൗണ്ട് പോലത്തെ ഒരു ഫേസാണ്. സോ അതൊക്കെ ഒന്ന് മാറ്റി ഞാനൊന്നൊന്ന് ഒരു ഓവൽ പോലത്തെ ഒരു ഷേപ്പാണ് എനിക്കിഷ്ടം. അപ്പോഴേ കുറച്ച് മെലിഞ്ഞ പോലെ തോന്നുള്ളൂ നമുക്ക്. പിന്നെ അതെല്ലാം ഒരു സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ ഇത് നമുക്കിങ്ങനെ കാണുമ്പോൾ ഇതിങ്ങനെ തോന്നുമെങ്കിലും, പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു കുറച്ച് ടൈം ആകുന്തോറും ഉണ്ടല്ലോ നമ്മുടെ ഫേസുമായിട്ട് നന്നായിട്ട് അഡാപ്റ്റ് ആവുന്നുണ്ട്. ഒരു അങ്ങനെ എടുത്ത് കാണിക്കുന്നേ ഇല്ല ശരിക്കും പറഞ്ഞാൽ, ഒരു പ്രോഡക്റ്റ് പോലും ഇതിൽ മുഖത്ത് ലിപ്സ്റ്റിക് അല്ലാതെ വേറെ ഒന്നും എടുത്ത് കാണുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തത് കണ്ടോ, ഞാൻ ഒന്നും മെലിഞ്ഞ പോലെ ഇല്ലേ. അതിൻ്റെ ബ്ലഷ് എന്ന് പറയുന്നത് റിമലിൻ്റെ ഒരു ബ്ലഷാണ്. ഇതൊരു ഓറഞ്ച്, അത് ഒത്തിരി പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പീച്ച് ഷെയ്ഡാണ്. ഞാൻ പറഞ്ഞില്ല മൊത്തത്തിലൊരു ന്യൂഡ് ലുക്കാണ്, ബട്ട് ലിപ്സ് മാത്രം എടുത്ത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് അത്യാവശ്യം നമ്മുടെ ആ മുഖത്ത് ആ ഒരു ആ ഷേപ്പെല്ലാം കാണിക്കും കേട്ടോ. പിന്നെ അതേപോലെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറ്റാൻ വയലിൻ്റെ ബ്ലോസം ഗ്ലോ ആണ്. അടിപൊളി സംഭവം കേട്ടോ, ശരിക്കും എല്ലാവർക്കും ഒന്ന് വാങ്ങിക്കുന്നത് നല്ലതാണ്, നല്ലൊരു പ്രോഡക്റ്റാണ്. അതേപോലെ തന്നെ ചീക്ക് ബോണും ഞാൻ ഫോർഹെഡും നോസും എല്ലാം ഞാൻ ക്യൂപിഡ്സ് ബോണും അതേപോലെ ചിന്നും എല്ലാം ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം കൈവച്ച് ബ്ലെൻഡ് ചെയ്യുന്നതിനാണ് കൂടുതൽ താല്പര്യം, പ്രത്യേകിച്ച് ഹൈലൈറ്റർ. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ ചൂടിൽ നന്നായിട്ട് ആ മെൽറ്റാക്കി കിട്ടും, നമ്മുടെ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അതങ്ങ് സെറ്റിലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് വാരി തേക്കരുത്, അത്യാവശ്യം മാത്രം. നമ്മളൊന്ന് വെയിലത്ത് നിന്ന് നോക്കണം കേട്ടോ എവിടെയൊക്കെയാണ് ഹൈലൈറ്റ് ആവുന്നുണ്ട് എന്നുള്ളത്, ഇല്ലെങ്കിൽ മഹാബോറായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ മിനുസോടെ ഒരു റെഡ് ലിപ്പ് ലൈനർ വെച്ച് ലിപ്പ് ഒന്ന് ഞാൻ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ലൈറ്റായിട്ട് ഞാൻ ലിപ്പ് ഫുൾ ചിലപ്പോൾ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ലൈറ്റായിട്ട് മേലെ ഒരു കോട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നൈക്കയുടെ എന്താ പറയുക ഒരു മിനി ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് റെഡ്, അപ്പോൾ അത് വെച്ച് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മേക്കപ്പ്, ന്യൂ ഇയർ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടാണ് വന്നത്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ന്യൂ ഇയർ മേക്കപ്പ് ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന കരുതുന്നു. നമ്മുടെ ഇഷ്ടം പോലെ കേട്ടോ, ഓരോരുത്തരും മനോധർമ്മം അതുപോലെ ഓരോരുത്തരും ഇഷ്ടം പോലെ നമുക്കിത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ലിപ്സ്റ്റിക്കിൻ്റെ കളർ മാറ്റാം. ബട്ട് രാത്രിയെല്ലാം പോകുന്ന സമയത്ത് കുറച്ചൊരു റെഡ് കളർ ലിപ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ മുഖം ഇങ്ങനെ എടുത്ത് കാണാൻ ഉള്ളൊരു ചെറിയ ടിപ്പാണ് കേട്ടോ. അത്ര തന്നെ. പിന്നെ കണ്ണെഴുതുന്നവർക്ക് കണ്ണെഴുതാം. ഞാൻ ജസ്റ്റ് ഇങ്ങനൊരു ലുക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ലിപ്സ് മാത്രം ഇങ്ങനെ എടുത്ത് കാണുള്ളൂ, അങ്ങനെ നമ്മൾ ഒത്തിരി ബാക്കിയെല്ലാ മേക്കപ്പും ഒന്ന് എന്താ പറയുക കുറച്ച് കാണിക്കും, ഒത്തിരി മേക്കപ്പ് ഇട്ട പോലെയും തോന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഒരു ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ ആണ് എല്ലാവർക്കും വിഷ് ചെയ്യുന്നത്, എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ച് ന്യൂ ഇയർ എൻജോയ് ചെയ്യുക, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ബായ് പറയുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.